सेंट जोसेफ कॉलेज और हम सब बहुत धन्य महसूस कर रहे हैं। आप जैसे वीर धीर शूर फौजी नहीं होते तो टाइगर हिल का कब्जा असंभव होता, कारगिल बात का परिणाम दूसरा होता और शायद भारत का इतिहास ही दूसरा हो जाता। आपको हम सबके तरफ से, पूरे केरल वासियों की तरफ से, पूरे के पूरे हिंदुस्तानियों की तरफ से बहुत बहुत प्रणाम और कोटि कोटि धन्यवाद। आप जैसे धीर योद्धाओं के वजह से ही आज हम चैन की नींद सो पा रहे हैं और हम सबको आप पर बहुत गर्व है और हम आपके आभारी हैं। सुविधा मेजर योगेंद्र रोडुल्ला आदर सूचकमाई नमक स्वस्थानेट मूं प्रावश्यम नम्बे भारत माता के जय वि या प्रत्येक ई समय ओर्कान कारण पाकिस्तान विरपिच श्रीधर मेजर योगेंद्र सिंह यादव नि शब्द कटिकणाग्रह या भारत माता के विदेण पे कुटी आ सदस्य शब्द अदकम एल सुबेदार मेजर योगेंद्र सिंह यादव ने परमवीर चक्र ने योगेंद्र या विणी पटा चेर अद वयस प्राय रस पढ़ी एलोचे ഇനോഗ്രേഷന് മുമ്പ് തന്നെ കീ നോട്ട് അഡ്രസ് വെച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആളുകൾ നമുക്കെല്ലാവർക്കും ഒത്തിരി തിരക്കുണ്ട്. തിരക്കില്ലാത്ത ഒരേയൊരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ യോഗേന്ദ്ര സിംഗ് യാദവായിരിക്കും. കാരണം ഞാൻ കൊണ്ടുപോയാലും ഇവിടേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു അവസരം ഞാൻ വൈസ് പ്രിൻസിപ്പലിനോട് പറയുമായിരുന്നു, വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ ഇന്ത്യയെ കാലുകുത്തി എന്ന് പറഞ്ഞതുപോലെ ഒരു പരമവീർ ചക്ര വിജേതാവ് കേരളത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പൊതുചടങ്ങിനാണ് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി ഇതെപ്പോ ഉണ്ടാവും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ദയവില്ല, അഞ്ചു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അദ്ദേഹത്തിനോട് എന്താണ് അദ്ദേഹം അവിടെ അനുഭവിച്ചതെന്നും അദ്ദേഹം നമ്മളോട് എന്താ പറയുന്നത് എന്നുള്ളത് നിന്ന് കേൾക്കാൻ ക്ഷമയോടുകൂടി എല്ലാവരെയും കാത്തിരിക്കണം എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം, അത് ദൈവനിശ്ചയമാണ്, ജീവിതത്തിന്റെ സത്യമാണ്. എപ്പോ നോ ഐഡിയ, എങ്ങനെ മരിക്കണം എഗെയിൻ നോ ഐഡിയ, എഗെയിൻ ദൈവനിശ്ചയമാണ്. വയസ്സായി മരിക്കാം, അപകടത്തിൽ മരിക്കാം, ഉരുൾപൊട്ടി മരിക്കാം, തീയിൽ വെന്ത് മരിക്കാം, ഹാർട്ട് അറ്റാക്കിൽ വേണോ, ക്യാൻസർ വേണോ, കുഴഞ്ഞു വീണ് മരിക്കണം, അതാണ് ഇപ്പൊ പുതിയ ശൈലി. വെള്ളത്തിൽ മുങ്ങി മരിക്കണോ, തീവണ്ടിയിൽ നിന്നും വീണ് മരിക്കണോ, അതും ദൈവം തീരുമാനിക്കും. പക്ഷേ ദൈവം എനിക്കൊരു ചോയ്സ് തരുവാണെങ്കിൽ, ഒരു വരം തരുവാണെങ്കിൽ, എങ്ങനെ മരിക്കണം മോനെ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ കാക്കുവാനായി ശത്രുവിന്റെ വെടികൊണ്ട് വീരമൃത്യു വരിക്കുന്ന ശ്രേഷ്ഠമായൊരു മരണം മാത്രമായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദയവി ഇത് എഴുത്തെന്ന് കൈപൊക്കി പറയാം. കാരണം അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ പൂത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അവിടെയാണ് അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ദേശസുരക്ഷയ്ക്കായി ജീവത്യാഗത്തിന് അല്ലെങ്കിൽ അതിനും തയ്യാറായി നമുക്കും ശത്രുവിനും ഇടയ്ക്ക് ഒരു വൻ മതിലായി സ്ഥിതി ചെയ്യുന്ന യോഗേന്ദ്രനെ പോലെയുള്ളവർക്ക് നാം എന്ത് പ്രതിഫലം കൊടുക്കും? എങ്ങനെ നന്ദി പറയാതിരിക്കും? സുഹൃത്തുക്കളെ, യുദ്ധത്തിൽ റണ്ണറപ്പ് എന്നുള്ളൊരു പ്രൈസ് ഇല്ല, അവിടെ വിജയികൾ മാത്രമേ ഉള്ളൂ. ശത്രു എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു റിലേറ്റീവ്, ഒരു ആപേക്ഷികമായിട്ടുള്ള വാക്കാണ്. നമുക്ക് പാകിസ്ഥാനാണ് ശത്രുവെങ്കിൽ പാകിസ്ഥാൻ നമ്മളാണ് ശത്രു. നാം നമ്മുടെ രാജ്യം കാക്കുന്നു, അവരവരുടെ രാജ്യം കാക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ പട്ടാളക്കാർ തമ്മിൽ എന്ത് ശത്രുത? പല ഞാൻ ഓർക്കുന്നു, ഞാൻ പൂഞ്ചേരിയിലൊക്കെ 1990 ഉണ്ടായിരുന്നപ്പോൾ വെടിവെപ്പ് തുടങ്ങിയ സമയമായിരുന്നു. ഫ്ലാഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. 3-4 ദിവസം വെടിവെപ്പ് കഴിഞ്ഞ് നമുക്ക് മടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളക്കൊടി കാണിച്ച് വരും. അപ്പൊ അവര് 3-4 പേര് വരും, ഞങ്ങൾ 3-4 പേര് അവിടെ പോയിട്ട് നാളെ തൊട്ട് നമുക്ക് വെടിവെക്കേണ്ട എന്ന് പറയുന്നതാണ് എന്റെ ലക്ഷ്യം. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നമ്മൾ അവരോട് ചീത്തയൊക്കെ പറഞ്ഞ് നാളെ തൊട്ട് വെടിവെച്ചാൽ തന്നെ ശരിയാകാം എന്ന് പറയുന്നതൊക്കെയാണ് നിങ്ങൾ ധരിക്കുന്നത്. അവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരങ്ങൾ പങ്കുവെച്ച് അവിടെ എത്ര പേര് മരിച്ചു, അവരുടെ ഭാര്യമാർ എന്ത് ചെയ്യുന്നു, കുട്ടികളുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കണ്ണുനീരോടെയാണ് ഞങ്ങൾ തിരിയാറ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പട്ടാളക്കാർക്ക് തമ്മിൽ എന്ത് ശത്രുത? ഗവൺമെന്റ് പറയുന്നു, തീരുമാനമെടുക്കുന്നു, യുദ്ധം ചെയ്യാൻ പോയി, വെടിവെക്കുന്നു, മരിക്കുന്നു, വിധവകളെ സൃഷ്ടിക്കുന്നു. അല്ലാതെ എന്ത് നേട്ടം? ഇന്നുവരെ യുദ്ധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? എനിക്കറിയില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ ദേശീയ പതാക പറക്കുന്നത് ഒരു കാറ്റിന്റെ ശക്തിയാലല്ല, നേരെ മറിച്ച് ദേശരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ വീരമൃത്യു വരിച്ച അനേകം സൈനികരുടെ അന്ത്യശ്വാസത്തിന്റെ ബലത്തിലാണ് കൊടിപടച്ചത്. അങ്ങനെ ഉള്ള സൈനികരെ ആദരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വേദി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. വിജയം സുനിശ്ചിതമാണെന്നുണ്ടെങ്കിൽ ഏത് ഭീരുവിനും പോയിട്ട് പോരാടാം. പക്ഷേ പരാജയം ഉറപ്പാണെന്നറിഞ്ഞിട്ടും എല്ലാ പരിതസ്ഥിതികളും പ്രതികൂലമാണെന്നറിഞ്ഞിട്ടും തളരാതെ പതറാതെ മുന്നേറുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പരമവീർ ചക്ര പോലെയുള്ള പാട്ടുകൾ. അത് വിജയം അതിന് വില കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമായി സമരണം ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് യുദ്ധം പോലെയുള്ള ഒരു സ്ഥലത്ത് കൂട്ടത്തിലുള്ളവർ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥയിൽ പറയും, ഓരോരുത്തരായി മരിച്ചു വീഴുമ്പോഴും പതറാതെ തളരാതെ ലക്ഷ്യത്തിൽ എത്തിപ്പെടുന്നവർക്കും വേണ്ടി മാത്രമാണ് പരമവീർ ചക്ര നൽകുന്നത്. പരമവീർ ചക്ര ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സൈനിക ബഹുമതിയാണ്. ശത്രുവിന്റെ സാന്നിധ്യത്തിൽ കാണിക്കുന്ന അസാമാന്യമായ, അസാധാരണമായ, അവിശ്വസനീയമായ ധീരതയും വീരതയും ക്ഷൂരതയും കാട്ടുന്നവർക്ക് മാത്രമായി ഒതുക്കി വെച്ചിരിക്കുന്ന അവാർഡാണ് പരമവീർ ചക്ര. 1947 മുതൽ ഇന്ന് വരെയുള്ളതിൽ 21 പേർക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞല്ലോ. അവസാനം കാർഗിൽ യുദ്ധത്തിൽ 4 പേർക്ക് കൊടുക്കപ്പെട്ടു. അതിൽ ഒരാളാണ്, രണ്ടുപേരാണ് ജീവിച്ചിരിക്കുന്നത്, അതിലൊരാളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. പരമവീർ ചക്രയ്ക്ക് പരമവീർ ചക്ര എന്ന് പറയുന്നത് മൊത്തം അവാർഡുകളിൽ ഭാരതരത്നയുടെ തൊട്ട് താഴെ വരുന്ന അവാർഡാണ്. ഇതിന് താഴെ പെട്ടതിൽ മഹാവീർ ചക്ര, വീർ ചക്ര എന്നുള്ള അവാർഡുകളുണ്ട്. ഈ വീർ ചക്രയാണ് നമ്മുടെ കേരളക്കാരനായ കേണൽ വിശ്വനാഥന് അതേ കാർഗിൽ യുദ്ധത്തിൽ മരണാനന്തരം കൊടുത്തത്. ഇൻസിഡന്റലി ആ കേണൽ വിശ്വനാഥൻ സാറ് യോഗേന്ദ്രന്റെ അതേ 18 ഗ്രനേഡിയേഴ്സ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ജലജ വിശ്വനാഥനെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഒരു ഡിസൈനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ്, ഇത് ഡിസൈൻ ചെയ്തത് ഒരു ഭാരത ഒരു ഇന്ത്യൻ പട്ടാളക്കാരന്റെ ഫോറിനറായിട്ടുള്ള വിദേശിയായിട്ടുള്ള ഒരു വനിതയാണ്. അവരുടെ പേര് ഇവ ലിൻഡ. അവർ സ്വിറ്റ്സർലൻഡുകാരിയാണ്, അച്ഛൻ ഹംഗറിക്കാരനാണ്, അമ്മ റഷ്യക്കാരനാണ്, അമ്മ റഷ്യക്കാരിയാണ്. അപ്പൊ ആകെ കൂടി എന്താ പറയുക, അവർക്കാണ് അതിന്റെ നിയോഗം കിട്ടിയത്. അവരാണ് പിന്നീട് അവര് സാവിത്രി കണ്ണൂർക്ക് എന്ന് പേര് മാറ്റി. അവർക്ക് ഈ ടാസ്ക് കിട്ടിയപ്പോൾ അവർ അതില് കൊത്തിവെക്കാൻ താല്പര്യപ്പെട്ട അത് ഇന്ദ്രന്റെ വജ്രായുധമായിരുന്നു. വജ്രായുധം
എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്തുകൊണ്ട് പരമ്പര ചക്രയ്ക്ക് വജ്രായുധം എന്ന് ചോദിച്ചാൽ, പണ്ട് വൃത്രൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ടായിരുന്നത്ര അദ്ദേഹം ഒരു വരം വാങ്ങി, അന്ന് നിലവിലുള്ള ഒരു ആയുധങ്ങളെ കൊണ്ടും അദ്ദേഹത്തിന് കൊല്ലാൻ പറ്റില്ല. അപ്പൊ ദേവന്മാരൊക്കെ പേടിച്ചു. ആ സമയത്ത് അവരെ രക്ഷിക്കാനായിട്ട് ദദീജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ ജീവത്യാഗം ചെയ്ത് എന്റെ നട്ടെല്ലും എന്റെ വാരിയെല്ലും കൊണ്ട് നിങ്ങൾ, കാരണം എല്ലിന് ഭയങ്കര ബലമാണ്, അതുകൊണ്ട് നിങ്ങളൊരു വജ്രായുധം നിർമ്മിച്ചാൽ അദ്ദേഹത്തിനെ കൊല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ജീവത്യാഗം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നട്ടെല്ലും വാരിയെയും വെച്ചിട്ടാണ് ഇന്ദ്രൻ വജ്രായുധം ഉണ്ടാക്കി വൃത്രനെ കൊല്ലുകയും അസുരന്മാരെ തോൽപ്പിക്കുകയും ചെയ്തതാണ് കഥ. അപ്പൊ ഇതിന്റെ പിന്നിൽ കിടക്കുന്ന ആ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദാറ്റ് സുപ്രീം സെൽഫ് സാക്രിഫൈസ് ടു ഡിഫെൻഡ് ദ ഡിഫെൻസ്ലെസ്, ഇതിനപ്പുറത്തേക്കുള്ള ഒരു ത്യാഗം, ഏറ്റവും വലിയ ത്യാഗം ജീവത്യാഗമാണ്. ആ ജീവത്യാഗം പ്രതിരോധിക്കാൻ പോലും കേൾപ്പില്ലാതെ ഇരിക്കുന്ന ആളുകളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരാളെ ജീവത്യാഗം ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഇനി വേണമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ സാവിത്രി കനോൽക്കർ അല്ലെങ്കിൽ ഇവാലണ്ട എന്ന് പറയുന്ന സ്ത്രീ അതിന് വജ്രായുധം തന്നെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. നമ്മുടെ റൂള് പ്രകാരം ഒരു പരമവീർ ചക്ര കിട്ടിയ ആള് വരുമ്പോൾ പട്ടാളത്തിന്റെ മേധാവി പോലും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യണമെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മിലിറ്ററിയുടെ ഉള്ളിൽ തന്നെ ജനറലിന്റെ റാങ്ക് അവിടെ കിടക്കുന്നു, ഇദ്ദേഹം പരമവീർ ചക്രം നേടുമ്പോൾ ശിപ്പായി എന്ന് പറയുന്ന ഏറ്റവും താഴെ. അപ്പൊ എന്നാലും ആ സുപ്രീം സാക്രിഫൈസിന് മിലിറ്ററിക്കാർ തന്നെ കൊടുക്കുന്ന ഇത്, ഞാനിന്ന് യൂണിഫോമിൽ ആവാത്തതിന് എനിക്ക് വിഷമമുണ്ട്, കാരണം യൂണിഫോമിലായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിനൊരു സല്യൂട്ട് കൊടുക്കാൻ ചാൻസ് കിട്ടുമായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് 3-4 കൊല്ലം മുമ്പ് വിദ്യാവീരത അഭിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, അതുപ്രകാരമാണ് ഈ മറ്റേ പരമവീർ ചക്ര കോർണർ എന്നൊരു ഐഡിയ വന്നത്. പല സ്റ്റേറ്റ്സും അത് ഏറ്റെടുത്തെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് ആരും അത്ര പെട്ടെന്ന് ഏറ്റെടുത്തില്ല. ഞാനത് കുറെ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളും കൊണ്ട് നടക്കാതെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സെന്റ് ജോസഫ്സ് കോളേജ് അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ഇന്ന് അതിന്റെ ഇൻഗ്രോഗ്രേഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിന് അദ്ദേഹത്തിന് തന്നെ കിട്ടിയത് മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇനി കൂടുതൽ കോളേജുകളും സ്കൂളുകളും ഇതിന് ഇത്തരത്തിലുള്ള മോട്ടിവേഷന് വേണ്ടി തയ്യാറാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് ഇന്ന് ഓഗസ്റ്റ് 15 ജനുവരി 26 മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. അതും ശരിക്ക് ഒരു 7 മണി തൊട്ട് 10 മണി വരെ മാത്രം. സത്യം പറയാച്ചാൽ അന്ന് നമ്മൾ തിയേറ്ററുകളിലൊക്കെ ചെക്ക് ചെയ്ത അറിയാം, ഓഗസ്റ്റ് 15 ജനുവരി 26 മോർണിംഗ് ഷോ അടക്കമുള്ള ഷോകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു പോകുന്നുവെന്ന് കേട്ട്, കാരണം നമുക്ക് ഈ 2 ദിവസം അവധിയാണ്, നമുക്ക് ഈ 2 ദിവസം എന്റർടൈൻമെന്റ് ഉള്ളതാണ്. നമ്മൾ റൂമിലിരുന്ന് AC റൂമിലിരുന്ന് രാവിലെ പ്രസിഡന്റ് കൊടിയേറ്റുന്നത് കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കൂട്ടാക്കാത്ത മനുഷ്യരാണ് നമ്മൾ. കാരണം നമുക്ക് അതിർത്തിയില്ല, നമുക്കൊരു തീവ്രവാദമില്ല, നമ്മൾക്കൊരു യുദ്ധം വേണ്ട, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ. യോഗേന്ദ്ര സിംഗ് യാദവ് പട്ടാളക്കാരനാണെങ്കിൽ അതിർത്തി പോയിരിക്കും, അതിർത്തി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിയൊക്കെ കൊണ്ടുവന്നിരിക്കും, വെടിയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പരമവീർ ചക്രയോ എന്തെങ്കിലും ചക്രം കിട്ടാതിരിക്കില്ല. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ ഞാൻ അതിന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അയ്യന്തോളിലെ അമർജവാൻ ജ്യോതി, അമർജവാൻ സ്മാരകം എന്ന് പറഞ്ഞൊരു സ്മാരകമുണ്ട്, നമ്മുടെ NCC കുട്ടികൾ പോയിട്ട് റിപ്പയർ ചെയ്യാവുന്നതാണ്, സോറി മെയിൻറ്റെയിൻ ചെയ്യാറുള്ളതാണ്. 2 വിജയദിവസങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, കാർഗിൽ യുദ്ധ ദിവസവും അതുപോലെ 1971 വാറും. അതിൽ കുറെ പൂർവ്വ സൈനികർ പോയി കുറെ മാലയും തീർത്തിട്ട് വരുന്നു, അല്ലെങ്കിൽ NCC കുട്ടികൾ പോയി സല്യൂട്ട് അടിച്ചു വരുന്നു എന്നല്ലാതെ ഇന്ന് വരെ ഒരു കളക്ടറോ മന്ത്രിയോ അവിടെ പോയി പുഷ്പചക്രം അർപ്പിക്കുന്നത് ഈ വിജയദിവസത്തിന് ഓഗസ്റ്റ് 15 ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഉള്ളിൽ എന്റെ മുത്തച്ഛന്റെ ആത്മാവല്ല അവിടെ കിടക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇത് പൂർവ്വ സൈനികരെ അവരെന്തെങ്കിലും കാട്ടിക്കോട്ടെ അവിടെ ചെന്ന് നീത്തു വെച്ചോട്ടെ, നിങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ലേ ഇയാൾ വെടിയുള്ളത്, എനിക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം വെടിയുള്ളത്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് മാറും? ഒരു അമർജവാനോട്
അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കളക്ടർ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഒന്നൊരു പൂ വയ്ക്കാൻ കൂട്ടാക്കാത്ത ഒരു ജനത. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഒരു വെറും എന്റർടൈൻമെന്റായിട്ട് കണക്കാക്കുന്നതിന് പകരം എനിവേ ഈ ഒരു കാലയളവിലാണ് ദേശസ്നേഹം, കറകളഞ്ഞ ദേശസ്നേഹം, ട്രൂ പാട്രിയോട്ടിസത്തിനും അതുപോലെ പട്ടാളക്കാർ യോഗേന്ദ്ര സിംഗ് യാദവിനെ പോലെയുള്ള അനേകം ജവാന്മാരെ അവരോടുള്ള യഥാർത്ഥമായ ഒരു ബഹുമാനവും നമ്മൾ വളർത്തിയെടുക്കാൻ, യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ ഈ വോൾ ഓഫ് ഫെയിലർ അല്ലെങ്കിൽ ധീരതാമതിൽ പോലെയുള്ള ഒരു പദ്ധതികൾ, സംരംഭങ്ങൾ വരുന്നത്, അതിന് തുനിഞ്ഞിറങ്ങിയ സെന്റ് ജോസഫ് കോളേജ് അധികാരികളെയും വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ മലയാള സിനിമകളിൽ നല്ല പട്ടാള സിനിമകളിലെ കീർത്തിചക്ര പോലെയുള്ളതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും മലയാള സിനിമയ്ക്ക് ഒരു സൈനികൻ ഒരു കോമാളിയാണ്, ഒരു കൊമേഡിയനാണ്. കാരണം അവിടെ ഒരു പട്ടാളക്കാരൻ വരുമ്പോഴേക്കും കൈയൊക്കെ തുപ്പി വെച്ചുകൊണ്ട്, കയ്യിലൊരു കുപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് ബടായി അടിക്കുന്ന ഒരു പട്ടാളക്കാരനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് നമുക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒരു കൂട്ടം കോമാളികളായിട്ട് മലയാളികൾക്ക് പട്ടാളക്കാരനെ ഇന്നും കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരെയും കുറ്റം പറയില്ല, ഇങ്ങനെ ഒരു സിനിമ പഞ്ചാബിലോ ഉത്തർപ്രദേശിലോ ഹിമാചൽ പ്രദേശിലോ ആണെങ്കിൽ ആ തിയേറ്റർ എന്ന് കത്തിക്കും ജനങ്ങൾ. നമ്മളത് കണ്ട് ചിരിക്കുക. ബെസ്റ്റ് കോമഡി സീൻസ് എന്ന് പറഞ്ഞ അടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു പട്ടാളക്കാരന്റെ സീൻ ആയിരുന്നു. ഈ ആറ്റിറ്റ്യൂഡിന് ഇദ്ദേഹത്തിന്റെ മുമ്പിലായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരംവീർ ചക്ര നേടിയിട്ടുള്ള ആളുകളുടെ വയസ്സൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? യോഗേന്ദ്ര സിംഗ് യാദവ് യങ്ങസ്റ്റ് റെസിപ്പിയന്റ് 19 വയസ്സ്. അരുൺ കേന്ദ്രപാൽ സെക്കൻഡ് ലെഫ്റ്റനന്റ് 21 വയസ്സ്. സഞ്ജയ് കുമാർ ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് രാത്രി അദ്ദേഹം ഒരു പരിപാടിക്ക് വേണ്ടി കൊച്ചിക്ക് വരുന്നുണ്ട്, ഞാൻ കാണും. 23 വയസ്സ്. മനോജ് കുമാർ പാണ്ഡെ 23 വയസ്സ്. വിക്രം ബത്ര 24 വയസ്സ്. എന്താ ഇവർക്കൊന്ന് കല്യാണം കഴിക്കണ്ടേ? എന്താ ഇവർക്കൊന്ന് ജീവിക്കണ്ടേ? ഈ വയസ്സിൽ അവിടെ ചെന്ന് ഇത്രയും സാക്രിഫൈസ് ചെയ്യാൻ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? ഇവർക്കൊക്കെ വട്ടാണ് എന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട്. അത് ഇതൊരു വല്ലാത്തൊരു വട്ട് തന്നെയാണ്. കാരണം വട്ടുള്ളവന് മാത്രമേ ഇത്തരത്തിലുള്ള ധീരത പ്രവർത്തിക്കാൻ സാധിക്കൂ. സ്വയം മരിച്ച് സ്വന്തം അമ്മയെ രക്ഷിക്കുന്ന മുഴു ഭ്രാന്തൻ. കാരണം ബുദ്ധിയുള്ളവരാണെങ്കിൽ അവനവന്റെ രക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ അമ്മയായാലും ശരി അച്ഛനായാലും ശരി. അതുകൊണ്ട് പരംവീർ ചക്ര കിട്ടിയവരൊക്കെ ഒരു തരം വട്ടന്മാർ തന്നെ എന്ന് കൂട്ടിക്കോ. കാരണം അവർ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കില്ല, അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് അല്ലാതെ. അതുകൊണ്ടാണ് അദ്ദേഹം പരംവീർ ചക്രയായിട്ട് മനുഷ്യരായിട്ട് ഇരിക്കുന്നത്. അരുൺ കേന്ദ്രപാൽ എന്ന് പറഞ്ഞ 21 വയസ്സുള്ള പയ്യൻ, അവന്റെ കഥ നിങ്ങൾ ഇന്റർനെറ്റ് പോയിട്ട് വായിക്കോ. ടാങ്കിൽ കയറി യുദ്ധം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പുറത്തൊരു 10-15 ടാങ്ക്, ഇപ്പുറത്തൊരു 10-15 ടാങ്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുമ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞു. അവിടെ ഒരു മേജറിന്റെ ഒരു ടാങ്കും ഇവിടെ ഒരു സെക്കൻഡ് ലെഫ്റ്റനന്റ് ടാങ്കും, ഇവര് പരസ്പരം വെടിവെക്കുന്നു. അപ്പുറത്ത് മേജർ ഖ്വാജ മുഹമ്മദ് നാസർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ മേജർ, ഇപ്പുറത്ത് സെക്കൻഡ് ലെഫ്റ്റനന്റ് അരുൺ കേന്ദ്രപാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം പോലെ വെടിവെച്ചാൽ എന്താ? ഒരാൾ ചാവും. ചത്തത് അരുൺ കേന്ദ്രപാലായിപ്പോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പരംവീർ ചക്ര കിട്ടി. ഞാനടക്കമുള്ള ഓഫീസർമാര് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് സ്റ്റാർ കൊത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൃഢപ്രതിജ്ഞയെടുക്കുന്ന, ഞങ്ങൾ ദേശത്തിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ രക്ഷിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ആ ഹാളിന് ഇന്ന് അരുൺ കേന്ദ്രപാലിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ 21 വയസ്സുകാരന്റെ പേര്. പിന്നീട് ഒരു കഥ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ബ്രിഗേഡിയറായി റിട്ടയർ ചെയ്ത ആളാണ്. കേന്ദ്രപാൽ എന്ന് പറയുന്ന വ്യക്തി 1981 പാകിസ്ഥാനിൽ ജനിച്ച ആളായാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ ജനിച്ച്, അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അദ്ദേഹത്തിനെ റിസീവ് ചെയ്തത് അന്ന് ബ്രിഗേഡിയറായിരുന്ന ഖ്വാജ മുഹമ്മദ് നാസറായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് തന്റെ മകൻ അരുൺ കേന്ദ്രപാലിനെ കൊന്നത് എന്നുള്ള സത്യം ബ്രിഗേഡിയർ കേന്ദ്രപാലിനെ അറിയില്ല. നാസർ സാബ് ബ്രിഗേഡിയർ സാബ് അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 6 ദിവസം ഇയാളെ ചികിത്സ, ഇയാളെല്ലാ ഇതും ചെയ്ത് ഔപചാരികതയും ചെയ്ത് കറക്കി അടിച്ച് തിരിച്ചുകൊണ്ടുവന്ന് പോകാനുള്ളതിന്റെ തലേ ദിവസമാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോടൊരു മാപ്പ് പറയാനുണ്ട്, നിങ്ങളുടെ മകൻ
മരിച്ചത് എന്റെ കയ്യിൽ കൈകൊണ്ടാണ്. മാപ്പ് പറയണമെന്ന് തോന്നി, പക്ഷെ നിങ്ങൾ സ്വയം ഒരു പട്ടാളക്കാരനായതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ഇതിലെന്ത് മാപ്പ് പറയണം. സ്വന്തം രാജ്യത്തിന് വേണ്ടി ഇത്രയെങ്കിൽ ധീരമായി പോരാടി അവിടുത്തെ നാഷണൽ ഹീറോ ആയിട്ട് മാറ്റിയിരിക്കുന്ന അങ്ങയുടെ മകനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പോലെ ഒരു യുവാവിന് വളർത്തിയെടുത്ത അങ്ങയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവര് കെട്ടിപ്പിടിച്ച് പിരിയുകയാണുണ്ടായെന്നാണ് കഥ പറയുന്നത്. ഇത് മകനെ കൊന്ന മനുഷ്യൻ മകന്റെ അച്ഛനോട്, മരിച്ചുപോയ ആളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതാണ് പട്ടാളത്തിന്റെ സൗഹൃദം, ഇതാണ് പട്ടാളത്തിന്റെ എന്താ പറയുക അതിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കൂടുതൽ അതിലേക്ക് പറയുന്നില്ല. വിക്രം ബത്ര എന്ന് പറഞ്ഞൊരു മനുഷ്യൻ